ആഘോഷ ഭക്തിസാന്ദ്രമായി. എട്ടു നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചാണ് ചരിത്ര പ്രസിദ്ധമായ നടതുറക്കൽ ശുശ്രൂഷ നടന്നത്. ശുശ്രൂഷയിൽ പങ്കാളികളാകാനെത്തി ചേർന്നത് നിരവധി പേർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഓണത്തിന് ഒരു കൂട്ട പൂവ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നെയ്യാറ്റിൻകര MLA AK അൻസലൻ നിർവഹിച്ചു. പദ്ധതി നടപ്പിലാക്കുന്നത് നെയ്യാറ്റിൻകര നഗരസഭയുടെയും കൃഷിഭവന്റെയും ഊരാട്ടുകാല TTS ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നേതൃത്വത്തിൽ. തൃശൂർ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണവിപണി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NO ബേബി അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം അരുവിക്കരയിൽ സ്കൂട്ടർ യാത്രികൻ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു. കാട്ടക്കട ആലമുക്ക് സ്വദേശി അനീഷസ് കെ ആണ് മരിച്ചത്. കളത്തുക്കാൽ ഭാഗത്തേക്ക് വന്ന ലോറി മറികടന്നു പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കിന്റെ ഹാൻഡിൽ തട്ടി മറിയുകയായിരുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 10 വീടുകൾ നിർമ്മിച്ചു നൽകാനായി ജനകീയ തട്ടുകട ആരംഭിച്ചു. AIYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തട്ടുകട നിർമ്മാണം. പ്രശസ്ത സിനിമാ താരം ശ്രീരേഖ സന്ദീപ് തട്ടുകട ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ജീവനക്കാരൻ ക്ഷേത്രം ഗസ്റ്റ് ഹൌസിൽ ജീവനൊടുക്കി. മരിച്ചത് വയലാർ സ്വദേശി ഉണ്ണികൃഷ്ണൻ. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൊല്ലം മഞ്ചലിൽ വയോജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. തൃശൂർ പുന്നപ്പറമ്പിൽ ഓണത്തോടനുബന്ധിച്ച് ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. പുന്നപ്പറമ്പ് ബാങ്കിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് TS ജോസഫ് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിലെ 174 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ. ജീവനക്കാർക്ക് ഭീഷണിയായ കെട്ടിടങ്ങളുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്ന് പ്രതിപക്ഷം. കെട്ടിട നിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തൃശൂർ അതിരപ്പള്ളി റേഞ്ചിലെ കാലടി പ്ലാന്റേഷനിൽ രാജവെമ്പാലയെ പിടികൂടി. പാമ്പിനെ പിടികൂടിയത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ. 15 അടിയോളം നീളം വരുന്ന രാജവെമ്പാലയെ ഉൾവനത്തിൽ വിടാനൊരുങ്ങി വനപാലകർ.